കുട്ടികളിൽ പീരിയഡ്സ് സമയത്ത് കണ്ടുവരുന്ന അമിതമായ വയറുവേദന അഥവാ ഡിസ്മെനോറിയ. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്മെനോറിയയുടെ കോസ്, അതായത് അതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പിന്നെ ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്ന ചികിത്സ, പിന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ചില മെത്തേഡ്സ്. ഡിസ്മെനോറിയ എന്ന് പറയുന്നത് സാധാരണ പീരിയഡ് സമയത്ത് യൂട്രസിനുണ്ടാകുന്ന കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ചുരുക്കം കൊണ്ട് ഉണ്ടാകുന്ന പെയിനിനെയാണ്. പൊതുവിലും പീരിയഡ്സ് എന്ന് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. യൂട്രസിൽ ഉള്ള എൻഡോമെട്രിയം എന്ന് പറയുന്ന ലൈനിൽ അതിനകത്തുള്ള ബ്ലഡ് വെസൽസ് പൊട്ടുകയും അതിൽ നിന്നും റിലീസാവുന്ന ബ്ലഡ് യൂട്രസ് ചുരുങ്ങുന്നതിലൂടെ പുറത്തേക്ക് തള്ളുന്നതിനെയാണ് പീരിയഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ പീരിയഡ് സമയത്ത് യൂട്രസിനുണ്ടാകുന്ന കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ചുരുക്കത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ സെക്രേഷൻ കൊണ്ട് യൂട്രസ് ചുരുങ്ങുമ്പോൾ അതിനടുത്തുള്ള ബ്ലഡ് വെസൽസ് എല്ലാം അമരുകയും ആ ബ്ലഡ് വെസൽസ് സപ്ലൈ ചെയ്യുന്ന മസിൽസിനൊക്കെ ഓക്സിജൻ്റെ സപ്ലൈ കുറയുകയും അങ്ങനെ ഉണ്ടാകുന്നതാണ് പെയിൻ. ഈ പെയിനിനെയാണ് നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഡിസ്മെനോറിയ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്, പ്രൈമറി ഡിസ്മെനോറിയ ആൻഡ് സെക്കൻഡറി ഡിസ്മെനോറിയ. പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുമ്പോൾ സാധാരണ മെൻസസ് ആവുന്ന പെൺകുട്ടികളിൽ നിന്നും എല്ലാ സ്ത്രീകൾക്കും കാണപ്പെടുന്ന പെയിനിനെയാണ് നമ്മൾ പ്രൈമറിയിൽ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇത് തുടങ്ങുന്നത് പീരിയഡ്സിന് ഒന്നോ രണ്ടോ ദിവസം മുൻപ് തുടങ്ങി, പിന്നെ പീരിയഡ്സിൻ്റെ ബ്ലീഡിങ് തുടങ്ങുമ്പോൾ പെയിൻ സബ്സൈഡായി പോവുകയാണ് പൊതുവിലും കാണുന്നത്. 12 to 72 hours വരെ പെയിൻ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ ചില ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചും 12 to 72 hours വരെയും പെയിൻ ഉണ്ടാവാം. സിവിയർ ആവുന്നതിനനുസരിച്ച് ഈ പെയിനിനോട് അസോസിയേറ്റ് ചെയ്ത് ഛർദ്ദിൽ, തലകറക്കം, വയറിളക്കം പോലെയുള്ള ലക്ഷണങ്ങളും കാണാറുണ്ട്. സാധാരണ പ്രൈമറി ഡിസ്മെനോറിയയുടെ പെയിൻ കണ്ടുവരുന്നത് അടിവയറ്റിൻ്റെ ഭാഗത്താണ് കാണുന്നത് പെയിൻ. അതുപോലെ തന്നെ വയസ്സ് കൂടിപ്പോകും തോറും, അതുപോലെ പ്രഗ്നൻസി, ഒരു ഡെലിവറിയൊക്കെ കഴിയുമ്പോഴത്തേക്കും പൊതുവിലും ഈ വേദന കുറഞ്ഞു കാണുന്നതാണ് പതിവ്. അടുത്തത് സെക്കൻഡറി ഡിസ്മെനോറിയ. സെക്കൻഡറി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ വേറെ എന്തോ കോസും കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള കോസുകളാണ് എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ് അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് പോലെയുള്ള യൂട്രൈൻ ഡിസോർഡേഴ്സ്. ഇനി എങ്ങനെ പ്രൈമറി ഡിസോർഡർ ഡിസ്മെനോറിയയും സെക്കൻഡറി ഡിസ്മെനോറിയയും നമ്മൾ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൈമറി ഡിസ്മെനോറിയയിൽ ഞാൻ പറഞ്ഞിരുന്നു പെയിൻ മെൻസ്ട്രേഷൻ തുടങ്ങുമ്പോൾ പെയിൻ തുടങ്ങിയിട്ട് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെയിൻ നിൽക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ സെക്കൻഡറി ഡിസ്മെനോറിയയിൽ അങ്ങനെയല്ല, പെയിൻ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് പീരിയഡ്സിൻ്റെ സമയത്ത് പെയിൻ പീരിയഡ്സിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പേ പെയിൻ തുടങ്ങി, പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെയിൻ നിൽക്കാതെ കുറച്ചും കൂടി കണ്ടിന്യൂ ആയി പോകുന്ന ടൈപ്പാണ് സെക്കൻഡറി ഡിസ്മെനോറിയ. പിന്നെയുള്ളത് പ്രൈമറി ഡിസ്മെനോറിയയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ തലകറക്കം, ഛർദ്ദിൽ, വയറിളക്കം പോലെയുള്ള ലക്ഷണങ്ങൾ സെക്കൻഡറി ഡിസ്മെനോറിയയിൽ കാണാറില്ല. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഡിസ്മെനോറിയയുടെ ലക്ഷണങ്ങളെ കുറിച്ചാണ്. പെയിൻ ഉണ്ടാകുന്നത് അബ്ഡമനിലുണ്ടാവാം, അതായത് അടിവയറ്റിൻ്റെ ഭാഗത്തുണ്ടാവാം, നടുവിനുണ്ടാവാം, അതുപോലെ തുടകളുടെ അകത്ത്, അതായത് ഇന്നർ പാർട്ടിൽ മാത്രം പെയിൻ ഉണ്ടാവാം. പിന്നെ ഉണ്ടാകുന്നത് വയറിനൊരു കനം പോലെ ഫീൽ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, വയറിളക്കം, ഛർദ്ദിൽ, തലകറക്കം പോലെയുള്ള ലക്ഷണങ്ങൾ ഡിസ്മെനോറിയയിൽ കാണാറുണ്ട്. ഇനി അടുത്തത് ഡിസ്മെനോറിയയുടെ ട്രീറ്റ്മെൻറ്റാകും. പൊതുവിലും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് പീരിയഡ്സിൻ്റെ സമയത്ത് പെയിൻ കണ്ടു തുടങ്ങുകയാണെങ്കിൽ ഉടനെ പെയിൻ കില്ലേഴ്സ് എടുത്ത് കഴിക്കുകയും പെയിൻ റിഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പെയിൻ കില്ലേഴ്സ് എടുക്കുമ്പോൾ എന്താണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നതെന്നുള്ളത് പകുതിയും കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നതല്ല. ഈ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ യൂട്രൈൻ കോൺട്രാക്ഷൻ ഉണ്ടാക്കുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ സെക്രീഷൻ കുറയുകയും അതുകൊണ്ട് നമ്മുടെ എൻഡോമെട്രിയത്തിൽ നിന്നും റിലീസാവുന്ന ബ്ലഡ് മുഴുവനായിട്ട് പുറത്തേക്ക് പോകാതിരിക്കുകയും ആ ബ്ലഡ് അകത്ത് തങ്ങി വേറെ എന്തെങ്കിലുമൊക്കെ യൂട്രൈൻ ഡിസോർഡേഴ്സിലോട്ട് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പം തൊട്ടുള്ള പെയിൻ കില്ലേഴ്സിൻ്റെ ഇൻടേക്ക് കൊണ്ട് ഇപ്പോൾ പകുതിയും കൂടുതൽ ഒരു 25-26 ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പെൺകുട്ടികൾക്കുള്ള പ്രശ്നമാണ് ഇറഗുലർ മെൻസ്ട്രേഷൻ, PCOS പോലുള്ള കണ്ടീഷൻസ്. അതുകൊണ്ട് തന്നെ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് പീരിയഡ്സ് തൊട്ടാണെങ്കിലും പെയിൻ കില്ലേഴ്സ്
ഇൻടേക്ക് അഡ്വൈസ് ചെയ്യരുത്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഹോട്ട് വാട്ടർ ബാഗ് യൂസ് ചെയ്യുക, അബ്ഡോമിനൽ മസാജ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയല്ല ഹോട്ടായിട്ടുള്ള ഡ്രിങ്ക്സ് എന്തെങ്കിലും ചായ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ കുടിക്കുക. പിന്നെ ഫസ്റ്റ് 3 ഡേയ്സ് പീരിയഡ്സിൻ്റെ ഫസ്റ്റ് 3 ഡേയ്സിൽ എപ്പോഴും ഹോട്ട് വാട്ടർ കൊണ്ട് തന്നെ കുളിക്കുന്നതാണേലും വാഷ് ചെയ്യുന്നതാണേലും ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ പെയിൻ നല്ല രീതിയിൽ തന്നെ റെഡ്യൂസ് ആവും. ഇനി അങ്ങനെയല്ല സിവിയർ ആയിട്ടുള്ള പെയിൻ ഉള്ളതാണ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോസിയ, അതായത് തലകറക്കം, വോമിറ്റിംഗ് ഒക്കെ ഉള്ള കണ്ടീഷൻ ആണെങ്കിൽ ആയുർവേദത്തിൽ അതിൻ്റേതായിട്ടുള്ള ഗുളികകളും അരിഷ്ടങ്ങളും പറയുന്നുണ്ട്. ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അങ്ങനെയുള്ള മെഡിസിൻസ് ഇൻടേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ചെറിയ ചെറിയ രീതിയിലുണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലായാലും ബ്രോയിലർ ചിക്കൻസ് ഒക്കെ കൊടുക്കുന്ന അവോയ്ഡ് ചെയ്യുക. ഇനി നോൺ വെജ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ നാടനായിട്ടുള്ള ചിക്കനൊക്കെ കൊടുക്കാം, പക്ഷേ ഹോർമോൺ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള ചിക്കൻസ് അവോയ്ഡ് ചെയ്യുക, ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. പിന്നെ പെൺകുട്ടികൾ പൊതുവെ ഒരു 15 ഇയേഴ്സ് തൊട്ടൊക്കെ തന്നെ എക്സസൈസ് ചെയ്യുക, അതായത് ഒരു ദിവസം ഈ സൂര്യ നമസ്കാരം അല്ലെങ്കിൽ യോഗ പോലെ എന്തെങ്കിലുമൊക്കെ എക്സസൈസസ് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വരുന്നത് ജനറൽ ആയിട്ടുള്ള വെൽബീയിങ്ങിന് നല്ലതാണ്, അതുപോലെ തന്നെ മെൻസ്ട്രൽ ഹെൽത്തിനും നല്ലതാണ്. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.